ചൈനയ്ക്കെതിരെ ലഡാക്കിന്റെ ആകാശത്ത് ചാര കണ്ണുകളുമായി വട്ടമിട്ടു പറക്കാൻ ഇസ്രയേലി ഡ്രോണുകൾ ഇന്ത്യക്കായി ഇസ്രയേലിൽ നിന്നെത്തുന്നത് അത്യാധുനിക ഹെറോൺ ഡ്രോണുകൾ ലഡാക്കിൽ ചൈനയുടെ ഒരു കളിയും നടക്കില്ല അനങ്ങിയാൽ ഇന്ത്യൻ സേന അറിയും ചൈനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് ഹെറോൺ ഡ്രോണുകൾ ലഡാക്കിൽ വിന്യസിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് പ്രത്യേകിച്ച് ലഡാക്ക് നിരീക്ഷണത്തിന് മുതൽ കൂട്ടു തന്നെ ഈ ഇസ്രയേലി കരുത്തൻ ആന്റി ജാമിംഗ് ശേഷിയുള്ള അത്യാധുനിക ഡ്രോണുകളാണ് ഇവ ഉടൻ തന്നെ ഡ്രോണുകൾ ലഡാക്ക് സൈന്യത്തിന്റെ ഭാഗമാകും നാല് ഡ്രോണുകളാണ് ഇപ്പോൾ ലഭിക്കുക കോവിഡ് മൂലം ഡ്രോൺ എത്തുന്നതിന് കാലതാമസം നേരിട്ടിരുന്നു ചൈനയുമായുള്ള അതിർത്തി തർക്കത്തെ തുടർന്നാണ് ഡ്രോണുകൾ അടിയന്തരമായി വാങ്ങാൻ തീരുമാനിച്ചത് ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചു യു എസിൽ നിന്നുള്ള ചെറിയ ഡ്രോണുകൾ ബറ്റാലിയൻ തലത്തിലായിരിക്കും നിരീക്ഷണത്തിന് ഉപയോഗിക്കുക നിശ്ചിത സ്ഥലത്തെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഇവ ഉപയോഗിക്കും ഇന്ത്യൻ നേവി അമേരിക്കയിൽ നിന്നും രണ്ട് പ്രഡേറ്റർ ഡ്രോണുകൾ വാടകയ്ക്കെടുത്തിട്ടുണ്ട് ലഡാക്ക് അതിർത്തിയിൽ വീണ്ടും ചൈനീസ് സൈന്യത്തിന്റെ സാന്നിധ്യം പ്രകടമായ സാഹചര്യത്തിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർണായക തീരുമാനം ഇസ്രയേൽ വ്യോമസേനയുടെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് ഹെറോൺ നാനൂറ്റി എഴുപത് കിലോഗ്രാം ആയുധങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഹെറോൺ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കും അതിർത്തി കടന്ന് ആക്രമണം നടത്തി തിരിച്ചുവരാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് ഡ്രോണിന്റെ നീളം എട്ട് ദശാംശം അഞ്ച് മീറ്ററും വിംഗ് സ്പാൻ പതിനാറ് ദശാംശം അഞ്ച് മീറ്ററുമാണ് ഏതിരുട്ടിലും വ്യക്തമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങളുള്ള ഡ്രോണുകൾ കമാൻഡോകൾക്ക് വലിയ സഹായമാണ് ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസാണ് ഹെറോൺ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ തുർക്കി എന്നീ രാജ്യങ്ങളും ഇവ ഉപയോഗിക്കുന്നുണ്ട് ഭീകരരുടെ താവളം കണ്ടെത്തി ആക്രമണം നടത്താൻ ഹെറോണിന് സാധിക്കും സ്ഥലവും പ്രദേശത്തെ സംഭവ വികാസങ്ങളും തത്സമയം പകർത്തി സൈനിക കേന്ദ്രങ്ങൾക്ക് എത്തിച്ചു നൽകാനും ഇവയ്ക്ക് കഴിയും ഇന്ത്യൻ സേനയുടെ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഡ്രോണുകൾ സേനയ്ക്ക് ലഭ്യമാക്കുന്നത് ഇതോടെ ലഡാക്ക് മേഖലയിലും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മറ്റു ഭാഗങ്ങളിലുമുള്ള ചൈനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെ നിരീക്ഷിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കും കോവിഡ് മഹാമാരിയെ തുടർന്ന് കാലതാമസം കാലതാമസമെടുത്തുവെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന് താമസിയാതെ തന്നെ ഡ്രോണുകൾ ലഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചു നിലവിലുള്ള ഹെറോണിനേക്കാൾ മികച്ച ഹെറോൺ ഡ്രോണുകളാണ് ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് പുതിയ ഡ്രോണുകളുടെ ആന്റി ജാമിംഗ് ശേഷി കഴിഞ്ഞ പതിപ്പിനേക്കാൾ വളരെയധികം മികച്ചതാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഡ്രോണുകളാണ് ഇസ്രയേലിൻ്റെ ഹെറോൺ ഡ്രോണുകൾ അതീവ നിരീക്ഷണ ശേഷിയുള്ള ഇവ ഇസ്രയേലിൻ്റെ മറ്റു ഡ്രോണുകളെക്കാൾ മികച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ലഡാക്കിന് നിരീക്ഷണം ശക്തമാക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടത്തുന്നത് അടുത്തിടെ അമേരിക്കയിൽ നിന്നുൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകളോട് കൂടിയ ഡ്രോണുകൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് മോദി സർക്കാർ പ്രതിരോധ മേഖലയ്ക്ക് അനുവദിച്ച അടിയന്തര സാമ്പത്തിക അധികാരത്തിന്റെ കീഴിലാണ് സൈന്യം പുതിയ ഡ്രോണുകൾ സ്വന്തമാക്കുന്നത് ഇതുപ്രകാരം തങ്ങളുടെ ശേഷി ഉയർത്തുന്നതിനായി പ്രതിരോധ മേഖലയ്ക്ക് അഞ്ഞൂറ് കോടി രൂപയുടെ ഉപകരണങ്ങളും മറ്റും വാങ്ങാനായി സാധിക്കും യു എസിൽ നിന്ന് വാങ്ങിയ ചെറു ഡ്രോണുകൾ സൈന്യത്തിന് ബറ്റാലിയൻ തലത്തിൽ നൽകും കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഡ്രോണുകൾ പ്രത്യേക ലൊക്കേഷനുമായി ബന്ധപ്പെട്ട അവബോധം നേടുന്നതിനായി ഉപയോഗിക്കും ബാലാക്കോട്ട് വ്യോമാക്രമണം നടന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ സൈന്യത്തിന് ലഭ്യമാക്കിയത് അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സിൽ നിന്ന് രണ്ട് പ്രഡേറ്റർ ഡ്രോണുകൾ ഇന്ത്യൻ നാവികസേന ഇതേ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വാടകയ്ക്കെടുത്തിരുന്നു ഇന്ത്യൻ വ്യോമസേനയും സമാനമായ അധികാരം ഉപയോഗിച്ച് നിരവധി ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളും ലോങ് റേഞ്ച് പ്രസിഷൻ ഗൈഡഡ് ആർട്ടിലറി ഷെല്ലുകളും സ്വന്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്